ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കെ ഷൈമീർ ഒരുക്കുന്ന ഒരു ജാതി മനുഷ്യൻ December 2 ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. വേറ്റു ഫിലിംസിൻ്റെ ബാനറിൽ വരുന്ന ഈ ഒരു സിനിമ തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്ന സംവിധാനവും നിർവഹിക്കുന്നത് കെ ഷമീർ തന്നെയാണ്. ഒരു പറ്റം പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും എടുത്തു പറയാനുള്ളത്. ഒപ്പം ഒരുപിടി സീനിയർ താരങ്ങളും ഈ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളതാണ്. 30 വർഷങ്ങളായിട്ട് ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഷമീർ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അദ്ദേഹം വന്ന വഴിയിൽ മറക്കാതെ തന്നെ പുതുമുഖങ്ങൾക്ക് ഏറെ ഇമ്പോർട്ടൻസ് കൊടുത്തു. കാരണം ഈ ഓരോ സിനിമയ്ക്ക് വേണ്ടി ഓരോ ദിവസവും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ അറിയാം, പലരും സിനിമയിൽ ഒന്നുമാകാത്ത ആളുകൾ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വന്ന് കണ്ടവർക്ക് എല്ലാവർക്കും തന്നെ നല്ല ഒരു അഭിനയിക്കാനുള്ള കാര്യങ്ങളും ഒക്കെയായിട്ട് അദ്ദേഹം നൽകിയാണ് ഈ സിനിമയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപറ്റം പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഈ ഒരു സിനിമ വലിയ രീതിയിൽ തന്നെയാണ് പ്രതീക്ഷ, അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയോട് തന്നെയാണ് വരുന്നത്. US സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം, എഡിറ്റിംഗ് തുടങ്ങിയ സുൽഫി പൂട്ടയാണ് നിർവഹിച്ചിരിക്കുന്നത്. ജെയിംസ് ഏലിയാസ്, ശിവജി ഗുരുവായൂർ, ബൈജു എഴുപന, നിയാസ് ബക്കർ, വിനോദ് കടാമംഗലം, ലിഷോയ്, അരിസ്റ്റോ സുരേഷ് എന്നിവരോടൊപ്പം ഒരുപിടി പുതുമുഖങ്ങൾ ഈ സിനിമയിലുണ്ട്. 5 ഗാനങ്ങളാണ് ഈ സിനിമയ്ക്കുള്ളത്. അദ്ദേഹം എല്ലാവരെയും തിയേറ്ററിലേക്ക് ക്ഷണിക്കുകയാണ് ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് പറയുന്ന ഗ്യാരണ്ടി ഇത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. സിനിമ കണ്ടിട്ട് കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തുറന്ന് സോഷ്യൽ മീഡിയയിലും ഒപ്പം അദ്ദേഹത്തെയും അറിയിക്കാം. കാരണം അത് ആക്സെപ്റ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ് എന്നുള്ളതാണ്. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കൃത്യമായി അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം എന്നുള്ളത് തന്നെയാണ് അടിവരയിട്ട് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെത് ഇനിയും വരാനിരിക്കുന്ന 2 ആദ്യ ചിത്രങ്ങളിൽ കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് തന്നെയാണ് അദ്ദേഹം അടുത്ത സിനിമ എടുക്കാൻ പോകുന്നത്. അത് അദ്ദേഹം തുറന്ന മനസ്സോട് സമ്മതിച്ചിരിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു സിനിമ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്ന സിനിമ തന്നെയായിരിക്കും. എന്തായാലും ആരെക്കൊണ്ടും മോശം പറയിക്കാത്ത സിനിമയും ആയിരിക്കും എന്നുള്ളത് ഉറപ്പിക്കാം. ഒരു പക്ഷേ തണ്ണീർമത്തൻ ദിനങ്ങൾ പോലെയൊക്കെ ഒരു ടേണിംഗ് പോയിൻ്റായി വന്നു കഴിഞ്ഞാൽ മലയാളത്തിലെ കുഞ്ഞൻ സിനിമകളിൽ വന്ന് വമ്പനാകുന്ന ഒരു കാര്യവും ഈ സിനിമയ്ക്ക് ഉണ്ടാകാം. അങ്ങനെ കുതിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ഈ ഒരു സിനിമ കാണാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അവർ എല്ലാവരും വന്ന് കാണാം, നമ്മളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട് അഭിപ്രായങ്ങൾ പറയണം എന്നാണ് പറയുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.